നമസ്കാരം മെട്രോ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി ഒരു മാസത്തേക്ക് നീട്ടി സിബിഐയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് വിശദമായ പഠനം നടത്തേണ്ടതുണ്ടെന്ന് കോടതിയിൽ സിബിഐയുടെ വിശദീകരണം സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രയത്നത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഖ്യ പരിഗണനയെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതി അവസാനിച്ചില്ലെങ്കിൽ സമൂഹത്തിലെ അഴിമതികൾ അവസാനിക്കില്ലെന്നും ജേക്കബ് തോമസ് ആലുവ ബാലസംസ്കാര കേന്ദ്രം ട്രസ്റ്റിന്റെ ജന്മാഷ്ടമി പുരസ്കാര ജേതാവായി ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാറിനെ തിരഞ്ഞെടുത്തു തിരൂർ തുഞ്ചൻ സ്മാരകത്തിൽ വെച്ച മഹാകവി അക്കിത്തത്തിൽ നിന്നും പ്രശസ്തി പത്രവും പുരസ്കാരവും ഏറ്റുവാങ്ങും വിശദമായ വാർത്തകളിലേക്ക് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി ഒരു മാസത്തേക്ക് നീട്ടിവെച്ചു സി ബി ഐ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കേസ് മാറ്റിയത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേസ് പഠിക്കുകയാണെന്നാണ് ഇതേക്കുറിച്ച് കോടതിയിൽ സി ബി ഐ നൽകിയ വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള കീഴ്ക്കോടതി ഉത്തരവിനെതിരെ സി സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കേണ്ടിയിരുന്നത് സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രയത്നത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകുമെന്ന് വിജിലൻസ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് തോമസ് വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതി അവസാനിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും അഴിമതി തുടച്ചു നീക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ അഴിമതിക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു കാരണം പ്രീ പ്രൈമറി അഡ്മിഷൻ മുതൽ അധ്യാപനത്തിന് വരെ പണം കൊടുത്ത് പ്രവേശനം നേടുന്ന കാലത്ത് ബോധവൽക്കരണം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മഹാത്മാഗാന്ധി സർവകലാശാല നാഷണൽ സർവീസ് സ്കീമും എറണാകുളം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും എറണാകുളം സെന്റ് ത്രേസാസ് കോളേജും ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ എൽ കെ ജി അഡ്മിഷന് രണ്ടു ലക്ഷവും പത്താം ക്ലാസ് പ്രവേശനത്തിന് കോടികളും കൊടുത്ത് കയറുന്ന കാലമാണ് മാത്രമല്ല പല അധ്യാപകരും സ്കൂളുകളിലും കോളേജുകളിലും ലക്ഷങ്ങൾ കൊടുത്താണ് കയറുന്നത് എന്നാൽ അവർക്കതിനൊത്ത ശമ്പളം ലഭിക്കുന്നില്ല നിസ്സഹായാവസ്ഥ നിസ്സഹരണം നിർവികാരം തുടങ്ങിയ മൂന്നവസ്ഥയും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലുണ്ട് അതിനാൽ അഴിമതി വിരുദ്ധ പ്രയത്നത്തിൽ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരിക്കുമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രയോറിറ്റി വിദ്യാഭ്യാസ ഗവൺമെന്റ് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ അഴിമതി അവസാനിച്ചില്ലെങ്കിൽ ഒരിക്കലും സമൂഹത്തിൽ നിന്ന് അതിനെ തുടച്ചു തുടച്ചുനീക്കാനാകില്ല പൊതുപ്രവർത്തനത്തിലെ അഴിമതി കേസ് അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കേസുകളൊന്നും പിടിച്ചതുകൊണ്ട് അഴിമതി അവസാനിക്കില്ല കുട്ടികളിൽ നിലവിലത്തെ നെഗറ്റീവ് മനോഭാവം മാറ്റേണ്ടതുണ്ടെന്നും വിജിലൻസ് ഡയറക്ടർ പറഞ്ഞു കേരള മിഷൻ കൊച്ചി ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ പ്രഥമ വനിതാ ദേശീയ പ്രസിഡന്റ് രാജശ്രീ ബേജോയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അറിയിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നാപ്കിൻ വെന്റിംഗ് മെഷീൻ സ്ഥാപിക്കുക വിവിധ കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെസിഐയുടെ ആദ്യത്തെ ബാജെ തന്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് വിവിധ സാമൂഹാരോഗ്യ സുരക്ഷാ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതാണെന്ന് രാജശ്രീ പറഞ്ഞു പൊതുജനാരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾ കോളേജുകൾ മറ്റു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും നശീകരണ മെഷീനുകളും സ്ഥാപിക്കും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവയ്ക്കുള്ള സഹായധനം നൽകുകയും ചെയ്യും സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ആവശ്യമായ പരിശീലനങ്ങൾ നൽകും കൂടാതെ ജെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പെൺകുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നും രാജശ്രീ പറഞ്ഞു ഇതിനു പുറമേ വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസിനുള്ള സഹായധനം നൽകുമെന്നും അവർ പറഞ്ഞു ഇതോടനുബന്ധിച്ച് മുന്നൂറ്റി അൻപതോളം സാനിറ്ററി നാപ്കിൻ നശീകരണ മെഷീനുകളും എഴുന്നൂറ്റിയമ്പത് വൃക്കരോഗികൾക്ക് ഡയാലിസിസിനുള്ള ധനസഹായവുമാണ് നൽകുന്നതെന്നും രാജശ്രീ പറഞ്ഞു കേരളാ വിഷൻ കൊച്ചി ആലുവ ബാലസംസ്കാര കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ള ജന്മാഷ്ടമി പുരസ്കാരത്തിന് ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ അർഹനായി ഓഗസ്റ്റ് ഇരുപതിന് തിരൂർ തുഞ്ചൻ സ്മാരകത്തിൽ വെച്ച മഹാകവി അക്കിത്തും പ്രശസ്തി പത്രവും പുരസ്കാരവും നൽകി ആദരിക്കും ജി സതീഷ് കുമാർ അധ്യക്ഷനായി രൂപീകരിച്ച പുരസ്കാര നിർണയ സമിതിയാണ് കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാറിന്റെ പേര് നിർദ്ദേശിച്ചതെന്ന് ബാലസംസ്കാര കേന്ദ്ര ഭാരവാഹികൾ പറഞ്ഞു മാതാ അമൃതാനന്ദമൈ മഹാകവി അക്കിത്തം കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ പി പരമേശ്വരൻ മധുസൂദനൻ നായർ കെ എസ് ചിത്ര തുടങ്ങി കേരളത്തിലുടനീളമുള്ള സാംസ്കാരിക നായകന്മാരിൽ ഇരുപതാം വർഷത്തെ ജന്മാഷ്ടമി പുരസ്കാരം ഏറ്റുവാങ്ങുന്ന വ്യക്തിയാണ് ഡോക്ടർ ഗോപകുമാർ അമ്പലപ്പുഴയിലെ തത്തമ്മത്ത് കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച ഡോക്ടർ ഗോപകുമാർ വിവിധ കോളേജുകളിൽ നിന്നും പഠനം പൂർത്തിയാക്കി ചെമ്പകശ്ശേരിയുടെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചുള്ള പഠനത്തിന് ഡോക്ടറേറ്റ് നേടി മനുഷ്യാവകാശ കമ്മീഷൻ ഉപദേശം സമിതിയിലും സാഹിത്യ പരിഷത്ത് ഡയറക്ടർ ബോർഡിലും ഇപ്പോൾ ക്ഷേത്ര വികസന സമിതി പ്രസിഡന്റും വൈക്കം ക്ഷേത്ര കലാപിയുടെ ഡയറക്ടറുമായി പ്രവർത്തിക്കുന്നു പതിമൂന്ന് പദ്യസമാഹരണങ്ങളും പതിനൊന്ന് ഗദ്യകൃതികളും ഏഴോളം അവാർഡുകളും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം വിളിച്ചോതുന്നതാണ് പത്തിലധികം പ്രസ്ഥാനങ്ങളുടെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു കേരള വിഷൻ കൊച്ചി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് ജി എസ് ടി ചരക്കു സേവന നികുതിയെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു ബിസിനസ് രംഗത്തെ പ്രമുഖർ സെമിനാറിൽ ചരക്കു സേവന നികുതി ബിൽ പ്രാവർത്തികമായാലുള്ള ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയായിരുന്നു ഐ ഐ എം എം സംഘടിപ്പിച്ച സെമിനാറിലുണ്ടായിരുന്നത് ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ നികുതി ഏർപ്പെടുത്തുമ്പോൾ സമൂഹത്തിലെ വിവിധ മേഖലകളെ അത് എങ്ങനെ ബാധിക്കുമെന്നാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് നിലവിലുള്ള എല്ലാ നികുതികളും ഒരുമിപ്പിക്കുന്ന ജി എസ് ടി പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യത്തെ മുഴുവനും ഒറ്റ വിപണിയാക്കി മാറ്റാൻ സാധിക്കും രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ജി എസ് ടി നടപ്പിലാക്കാനായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ചയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ജി എസ് ടി ബിൽ ഏറെ സഹായമാകുമെന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഇതിനേറെ ദോഷങ്ങളുണ്ടെന്നും സെമിനാറിൽ സംസാരിച്ച ബിസിനസ് പ്രമുഖർ പറഞ്ഞു പ്രമുഖ കമ്പനിയിലെ ചാറ്റേർഡ് അക്കൗണ്ടന്റായ വേണുഗോപാൽ സിഗോവിന്ദ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പി എം പ്രഭാകരന് സിദ്ധാര്ഥ് ഭട്ട് തുടങ്ങിയ പ്രമുഖരുടെ ചർച്ച ഏറെ ഗുണകരമായി കൊച്ചി പ്രധാന വീണ്ടും പരിഗണിക്കുന്നത് ഹൈക്കോടതി ഒരു മാസത്തേക്ക് നീട്ടി സിബിഐയുടെ അഭ്യര്ഥനയെ തുടര്ന്നാണ് കേസ് മാറ്റിയത് കേസിൽ വിശദമായ പഠനം നടത്തേണ്ടതുണ്ടെന്ന് കോടതിയില് സിബിഐയുടെ വിശദീകരണം സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രയത്നത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഖ്യ പരിഗണനയെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതി അവസാനിച്ചില്ലെങ്കിൽ സമൂഹത്തിലെ അഴിമതികൾ അവസാനിക്കില്ലെന്നും ജേക്കബ് തോമസ് ആലുവ ബാലസംസ്കാര കേന്ദ്രം ട്രസ്റ്റിന്റെ ജന്മാഷ്ടമി പുരസ്കാര ജേതാവായി ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാറിനെ തിരഞ്ഞെടുത്തു തിരൂർ തുഞ്ചൻ സ്മാരകത്തിൽ വെച്ച മഹാകവി അക്കിത്തത്തിൽ നിന്നും പ്രശസ്തി പത്രവും പുരസ്കാരവും ഏറ്റുവാങ്ങും ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം